ਬਾਲ ਗਏ ਮੇਰਾ ತಸ್ಮೈ ಶ್ರೀ ಗುರವೇ ನಮಃ. ಕರುಣಾರುಣಗಲ್ಲೋಲ ಕರುಣಾಕಲಿದಾತ್ಮನೇ ನರಾನುಗ್ರಹ ರೂಪಾಯ ಗುರವೇ ಕುಸುಮಾಂಜಲಿ. ಕಾಮ ಕ್ರೋಧಾದಿಲ ದೋಷಮವಾಸ್ಯ ರಾಮನಾಮಾಕ್ಷರಾಮೃತಗಣ ಹೃದಯಂ ನಿಷಿಂಜನ್ ಯಥಾಹಂ ಬ್ರಹ್ಮೇದಿ ವೇದಾಂತ ತತ್ವಬೋಧ್ಯಾನಂದಾಯ ದೇ ನಮಃ. ಓಂ ಗಂಗಿತಂ ವಾಸುದಂ ಶೋಕ ವಿನಾಶಕಾರಣಂ ನಮಾಮಿ ವಿಘ್ನೇಶ್ವರ ಪಾದಮಂಗಲಂ. ಓಂ ಗಣಪತಯೇ ಭಕ್ತಿಯಂ ವಿಶ್ವಾಸವಂ ಬಹುಮಾನವಂ ಮಿತ್ರಮಟ್ಟಾರೆಯೂಂ ಇಲ್ಲೆನ್ನರಿಗ ನೀ നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുക്കൂ. മമനന്ദനൻ ഇഷ്ടമില്ലാതൊരു വാക്കു പറകയില്ലൊട്ടുമേ അവനില്ലൊരിക്കലും. അശ്രശാന്തൻ ദയാപരൻ രാജ്യാനുഭൂതി സൗമിത്രയ്ക്ക് നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കൊക്കെയും വേണ്ട രാജ്യത്വമേതുമേ നാട്ടിൽ നിന്നാട്ടി കളകിലുമാമൊരു നല്ലതു കേൾക്ക നീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിലാക്കാലം തുൽസുതൻ തന്നെ വാഴ വേണമെന്നാകിലതിനൊരു ഉപായവും പ്രാണ സമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്ര നടാതെ ഞാനും മറന്നു കിടന്നിരുന്നു. അതിശോഭ പൂണ്ടോരു കാർപ്പൂന്തൽ അഴിച്ചിട്ടു ഭൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെയും മലിനാംബരത്തോടും കണ്ണുനീരാലേ മുഖവും മുരകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ട് അർപ്പിച്ചുകൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം പന്തര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നുകയും പക്ഷമിതൊക്കെ ഹരിക്കുന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലനം നീടുവ നല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ 1920 ശ്രീരാമദാസ ആശ്രമം സ്ഥാപിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ ചെങ്കോട്ടുകോണം എന്ന ഗ്രാമത്തിലാണ് ശ്രീരാമദാസ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. 1920 ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ ആശ്രമം സ്ഥാപിച്ച അന്ന് മുതൽ രാമായണം ദിവസവും ആദ്യന്തം പാരായണം ചെയ്ത് അതിനനുസരിച്ച് പൂജാ കർമ്മങ്ങൾ നടത്തുന്ന ലോകത്തിലെ ഏക സാധനാ കേന്ദ്രമാണ് ഈ ശ്രീരാമദാസ ആശ്രമം. ഈ ശ്രീരാമദാസ ആശ്രമം സ്ഥാപിച്ച ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ ആപ്തവാക്യമാണ് ലോകം ഒരു കുടുംബം എന്നുള്ളത്. ലോകം ഒരു കുടുംബം എന്ന മഹാസങ്കല്പം ലോകത്ത് ആഗമനം പ്രചരിപ്പിക്കുക എന്ന ഒരു മഹത്തായ ലക്ഷ്യം കൂടി
ഈ ശ്രീരാമ നവമി രഥയാത്രയ്ക്ക് ഉണ്ട്. ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുവാദരുടെ വത്സല ശിഷ്യനായ പൂജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ഈ കഴിഞ്ഞ 1991 ഈ മഹായജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ലോകം ഒരു കുടുംബം എന്ന ഈ മഹാസന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കുകയും അതോടൊപ്പം ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ സന്ദേശം എല്ലാ ഭക്തജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ മഹായജ്ഞത്തിന് ഉണ്ട്. ശ്രീരാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി വർഷം തോറും ശ്രീരാമനവമിയോടനുബന്ധിച്ച് നടത്തുന്ന ശ്രീരാമനവമി രഥയാത്രയാണ് വടകര ഭഗവതിക്കോട്ടയ്ക്ക് ക്ഷേത്രത്തിലെ ഒരു സന്നിധിയിൽ എത്തിച്ചേർന്നത്. ഈ കഴിഞ്ഞ 12 March കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി തിരുസന്നിധിയിൽ നിന്നും ശ്രീരാമദാസ ആശ്രമ അധ്യക്ഷൻ പരമപൂജനീയ ബ്രഹ്മപദാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി. കേരളത്തിൽ ഉടനീളം ശ്രീരാമനവമി ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന രഥയാത്രയാണ് ഇത്. 1920 ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുവാദർ ആശ്രമം സ്ഥാപിച്ചതു മുതൽ ശ്രീരാമനവമി ആഘോഷം നടന്നു വരുന്നു. ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി 1991 ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ഈ മഹായജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുവാദരുടെ ലോകം ഒരു കുടുംബം എന്ന സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു മഹത്തായ ലക്ഷ്യം കൂടി ഈ ശ്രീരാമനവമി ആഘോഷത്തിൻ്റെ ഈ രഥയാത്രയ്ക്കും അതിൻ്റെ നടത്തിപ്പിനും ആ ഒരു ലക്ഷ്യം കൂടി